നമസ്കാരം. എങ്ങനെയും കുറേ പണം ഉണ്ടാക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ തിളങ്ങാനും അറിയപ്പെടുന്ന ഒരു ധനികനാകാനും ഒക്കെ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ ഷെയർ മാർക്കറ്റിൽ കുറേ അധികം പണം നിക്ഷേപിച്ചു. പിന്നീട് ഒരു ഷെയർ മാർക്കറ്റ് ബ്രോക്കർ എന്ന നിലയിൽ കുറച്ചൊക്കെ തിരിമറികളൊക്കെ കാണിച്ച് കുറേ അധികം പണം സമ്പാദിച്ചു. അങ്ങനെ പണമൊക്കെ ആവശ്യത്തിലേറെ ആയപ്പോൾ അയാൾ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. പെൺകുട്ടിയാവട്ടെ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കുകയും മോഡലിംഗ് രംഗത്തൊക്കെ അത്യാവശ്യം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരിയുമായിരുന്നു. പ്രണയമൊക്കെ അങ്ങനെ പുരോഗതി പ്രാപിച്ചു. വിവാഹം നിശ്ചയിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ ഒരു ആഗ്രഹം, വിവാഹത്തിന് മുമ്പ് ഈ പെൺകുട്ടിയെക്കുറിച്ച് വളരെ രഹസ്യമായി വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കണമല്ലോ. ഒരു സ്വകാര്യ ഏജൻസിയെ സമീപിച്ച് പെൺകുട്ടിയുടെ വിവരങ്ങളൊക്കെ കൊടുക്കുകയാണ് അവളെക്കുറിച്ച് അന്വേഷിച്ചറിയാൻ വേണ്ടി. അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് ആർക്കു വേണ്ടിയിട്ടാണ് തങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നതെന്നൊട്ട് അറിയുകയും ഇല്ലായിരുന്നു. അവർ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുത്തു. റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെയായിരുന്നു വിവരങ്ങൾ. പെൺകുട്ടി വളരെ നല്ല സ്വഭാവക്കാരിയാണ്. മുൻകാല ജീവിതത്തിലും വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊക്കെ അവൾ നല്ല നിലയിലും നല്ല കുടുംബ പശ്ചാത്തലത്തിലും വളർന്ന കുട്ടി തന്നെയാണ്. പക്ഷേ ഈയിടെയായി അവൾ ഒരു ചെറുപ്പക്കാരനുമായി, ഷെയർ ബ്രോക്കറായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണ്. ആ വ്യക്തി അത്ര നല്ല ഒരു പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളല്ല, അത്ര സുഖമുള്ള ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റേത്. ഇതായിരുന്നു റിപ്പോർട്ട്. പ്രിയമുള്ളവരെ, സ്വന്തം ജീവിതത്തിൽ മാന്യതയും സത്യസന്ധതയും പുലർത്താത്ത ഒരു വ്യക്തി മറ്റുള്ളവരുടെ യോഗ്യത കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. നാം എല്ലാവരും മനുഷ്യരാണ്, നമുക്ക് കുറവുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ കുറവുകളെ കണ്ടെത്താനും അവ അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ കുറവുകളെ പർവ്വതീകരിച്ച് കാണാനും നാം അല്പം പോലും ശ്രമിക്കേണ്ടതില്ല. നമ്മുടെ കുറവുകളെ കാണാതെ മറ്റുള്ളവരുടെ കുറവുകളെ പർവ്വതീകരിച്ച് കാണിച്ച് നാം എന്തിനാണ് വെറുതെ കപടനാട്യക്കാരാവുന്നത്?